ഇസ്ലാം മതത്തിന്റെ പ്രബോധനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഏരിയ പ്രത്യേകിച്ചും വഹാബി ഇസ്ലാമിന്റെ സലഫികളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രബോധകർ പാൻ ഇസ്ലാമിസത്തിന്റെ വക്താക്കൾ നമ്മുടെ നാട്ടിൽ പേരെടുത്ത് പറഞ്ഞാൽ മുജാഹിദുകൾ ജമായത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള ആശയങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോപ്പുലർ ഫണ്ട് അതൊക്കെ പിന്നെ ഇതിൻ്റെയൊക്കെ തന്നെ വേറെ ആശയങ്ങൾ പേറുന്നവരാണ് അപ്പോൾ ഇത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഭാഗങ്ങളുടെ മതപ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകളെ വൈകാരികത ഉണർത്തിവിട്ട് പലതരത്തിലുള്ള സഹാബിമാരുടെ വീര കഥകൾ പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ഇസ്ലാമിനു വേണ്ടി യുദ്ധത്തിനിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഇസ്ലാമിനു വേണ്ടി ഷഹീദാവാൻ മരണപ്പെടാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അവരുടെ വൈകാരികത ഉണർത്തുന്ന അത് അവരുടെ ഈമാനിൻ്റെ ശക്തിയുടെ ലക്ഷണമായിട്ട് അവർക്ക് തന്നെ തോന്നുന്ന തരത്തിൽ അത്തരം കഥകൾ പറയുകയും അവരെ അതിൽ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തരം ആശയങ്ങളുടെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ ആശയങ്ങൾക്ക് വേണ്ടി പ്രബോധനം നടത്തുന്ന ആളുകളുടെ ഒരു പ്രധാന ഏരിയ അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പരിശീലനം എന്ന് പറയുന്നത് ഇസ്ലാമിനു വേണ്ടി ജീവിക്കുക ഇസ്ലാമിനു വേണ്ടി വരിക്കുക എന്നാണ് ഇവിടെ ആകെ പ്രശ്നമാണെന്നും ലോകത്താകെ പ്രശ്നങ്ങളാണെന്നും ഇസ്ലാം മാത്രമാണ് അതിന് പരിഹാരമെന്നും ആ ഇസ്ലാം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കൽ വിശ്വാസപരമായ തങ്ങളുടെ ബാധ്യതയാണെന്നും ഇനി അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ അതിനെ സായുധമായിട്ട് നേരിടുന്നതിൽ ഇസ്ലാമിക ചരിത്രങ്ങളിൽ തെളിവുകൾ ഉണ്ടെന്നും പ്രവാചകനിലും സ്വഹാഭിമാരിലും മാതൃകയുണ്ടെന്നും പറഞ്ഞ് ബോധിപ്പിക്കുകയും അങ്ങനെ നമ്മൾ ആ ഇസ്ലാമിക ലക്ഷ്യം നിറവേറ്റാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണെങ്കിൽ അതിനു വേണ്ടി മരിച്ചു വീഴാൻ തയ്യാറാവുക എന്നുള്ളതാണ് മരിക്കാൻ തയ്യാറാവുക മതത്തിന് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറാവുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള പല പ്രസ്ഥാനങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മോട്ടീവായിട്ട് അവർ കുട്ടികളിൽ കുത്തിവെച്ചിരുന്നത് എന്നാൽ നമ്മുടെ നാട്ടില് പൊതു ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള മുജാഹിദ് ജമായത്ത് തുടങ്ങിയിട്ടുള്ള ആശയക്കാര് അവർ ഡയറക്റ്റ് ആയിട്ട് ഇത് പറയില്ല അവർക്കതിനെ പൊതിഞ്ഞു പറയാനുള്ള ചില പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകളുണ്ട് അല്ലെങ്കിൽ അത്തരം വൈഭവമുള്ള ആളുകളുണ്ട് അപ്പം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നേരിട്ട് ഇവിടുന്ന് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളിലേക്ക് ഇവർ ആരും ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല അതേ സമയത്ത് ഇവർ ഇവരുടെ പ്രബോധനത്തിന്റെ ഭാഗമായി ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈമാനിന്റെ കട്ടി കൊണ്ട് ഇവരുടെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ സംഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ ജിഹാദിനു വേണ്ടിയിട്ടുള്ള ത്വര വളർത്തൽ അത് അതിൻ്റെ എത്തി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഐ എസ്സിലേക്ക് ചാടാൻ ഒരു ഫോൺ കോളിന്റെയോ ഒരു വാട്സപ്പ് ചാറ്റിന്റെയോ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ജിഹാദിനിറങ്ങി പുറപ്പെടാൻ അത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിലുള്ള ജമായത്ത് ഇസ്ലാമിയുടെയും ഇതുപോലെയുള്ള വഹാബികളുടെയും ഒക്കെ പരിശീലനം കിട്ടിയ ആളുകൾക്ക് അവരെ സംബന്ധിച്ച് ഈ ലക്ഷ്യം പ്രാവർത്തികമായാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന രീതിയിൽ അവർ കാണുന്ന നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫണ്ട് പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് കടന്നാൽ ഇപ്പം ഏറ്റവും തീവ്രമായിട്ടുള്ള ഐ എസ് പോലെയുള്ള സ്ഥാപനങ്ങൾ സംഘടനകൾ ഇതിലേക്ക് ഇതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ചെയ്യുന്ന വിഭാഗമെന്ന് ഇവരുടെ പ്രബോധനത്തിലൂടെ അവർ മനസ്സിലാക്കുകയും അവർ സ്വന്തം നൽകാനെ അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് തീവ്രവാദ പ്രവർത്തനത്തിന് പ്രേരണ നൽകുകയും ഇസ്ലാമിക സായുധ ഇസ്ലാമിക സമരത്തിന് വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെറിയ കുട്ടികളെ അതിനുവേണ്ടി മാനസികമായിട്ട് തയ്യാറാക്കുകയും അതിനുവേണ്ടി ഇവർ ജീവിതത്തിലെ പ്രധാനമെന്ന് നമ്മൾ വിചാരിക്കുന്ന സകലതിനെയും ത്യജിക്കാൻ സന്നദ്ധരാക്കുകയും ചെയ്യുന്ന പരിശീലനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് വളരെ കൃത്യമായി ജിഹാദിന് പ്രേരിപ്പിക്കുന്ന ഒരു വഹാബിയുടെ പ്രസംഗമാണ് ഈ ജിഹാദിനെ പ്രേരിപ്പിക്കാനും ഈ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് പ്രചോദനം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായിട്ട് മരിച്ചു ചെന്നിട്ട് കിട്ടാനുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് ആഗ്രഹം പൂണ്ട് ഏതെങ്കിലും ഒരു കുട്ടി ഇറങ്ങിപ്പുറപ്പെട്ട് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയിൽ ചേർന്നാൽ അതിന്റെ ഉത്തരവാദി ഈ വ്യക്തിയാണ് എന്ന് പറയാൻ ഒരു മടിയും വേണ്ട വളരെ കൃത്യമായി ഡയറക്റ്റായിട്ട് ജിഹാദിന്റെ മഹത്വവും അതിന്റെ വിശ്വാസപരമായിട്ടുള്ള പ്രാധാന്യവും അത് ഒരു മനുഷ്യന്റെ ഈമാനിനെ എത്രമേൽ പവിത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്നുള്ള പ്രേരണയും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതകളും ഇതൊക്കെ പറഞ്ഞ് പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ച സഹാബിമാരുടെ ഈമാനുമായിട്ട് താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിച്ച് ആ ഈമാനിലേക്ക് വളരാൻ ഇവരെ പരിശീലിപ്പിക്കുകയാണ് ഇദ്ദേഹം ഈ പ്രസംഗത്തിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുക്കുന്നത് കുറച്ച് വൈകിയാലും ഇന്നത് സംസാരിക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം അതാണ് ഇദ്ദേഹം നാല് ദിവസം മുൻപ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത് നമുക്ക് നേരെ വീഡിയോ കേട്ട് തുടങ്ങാം വളരെ വലിയ കറാമത്തുകൾ നൽകിയ ഒരു സഹാബിയെ സംബന്ധിച്ചും അതിനേക്കാൾ ഉപരി ആ കറാമത്തുകൾ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചും മനസ്സിലാക്കുവാൻ നാം ഉദ്ദേശിക്കുകയാണ് ഈ സഹാബിക്ക് അള്ളാഹുഹു ആല നൽകിയ കറാമത്ത് എന്ന് പറയുന്നത് മഷറിന് മുമ്പ് മരണത്തിന് ശേഷം മറയില്ലാതെ അള്ളാഹു സുഹാനുഹൂ താനയോട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സഹാബിയുടെ പേര് അബ്ദുല്ലാഹുബിൻ ഹറാം ഈ പറഞ്ഞു പോകുന്ന വീഡിയോകൾക്കിടയിൽ ഒരുപാട് തമാശ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പിന്നെ നമുക്ക് പരിഹാസ്യമായിട്ട് തോന്നുന്ന വാദങ്ങൾ ഉണ്ടാവും ഒരു ചെറിയ കോമൺ സെൻസിൽ പോലും മുഹമ്മദ് എന്ന ഒരു കൊള്ളത്തലവൻ അദ്ദേഹത്തിന്റെ കൊള്ള സംഘങ്ങളെ അവരുടെ കുടുംബത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ പിന്നെ മക്കൾക്കും ഒക്കെ ഉപരിയായിട്ട് ഈ നേതാവിനെ സ്നേഹിക്കാനുള്ള പ്രേരണയും അങ്ങനെ സ്നേഹിച്ചാൽ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും അതിൻ്റെ പൊള്ളത്തരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ പരിഹാസ്യമായിട്ട് തോന്നും ചിരി വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്നതിന് അവസാനം വരെ കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും എന്നതുകൊണ്ട് ആ തമാശകൾ അവഗണിക്കുക പറയുമ്പോൾ ആ തമാശയൊക്കെ നമ്മൾ പറഞ്ഞായിരിക്കും പോവുക പക്ഷേ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടത് അതിൻ്റെ തമാശയുടെ ഭാഗമേ അല്ല ഈ തരം വീഡിയോകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ് ഇത്തരം ക്ലാസ് എടുത്തു കൊടുക്കുന്ന വഹാബികളെ കുറിച്ചാണ് സെലഫികളെ കുറിച്ചാണ് അവരെ കുറിച്ച് അല്ലെങ്കിൽ അവരെ തൊട്ട് സ്വന്തം മക്കളെ സം സുരക്ഷിതരായിട്ട് നിർത്തേണ്ട ഇവരുടെ ഈ കെണിയിൽ പോയിട്ട് മക്കൾ വീഴരുത് എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനാ രീതിയിൽ തന്നെ എടുക്കണം തമാശ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ ആ തമാശകളല്ല നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിന്ന് എടുക്കേണ്ടത് ഏറ്റവും അവസാനം അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾ തമാശയെ കാണരുത് എന്ന് മാത്രം ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ച് സംസാരിക്കാം അപ്പോൾ ഒരു സഹാബിക്ക് അദ്ദേഹത്തിന് ആ ഒരു മഹത്വം അള്ളാഹു വലിയ മഹത്വം കൊടുത്ത വലിയ പദവികൾ കൊടുത്ത വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത കറാമത്തുകൾ കൊടുത്ത ഒരു സഹാബിയും ആ സഹാബിക്ക് അത് എന്തുകൊണ്ട് ലഭിച്ചു എന്നതിന്റെ കാരണങ്ങളുമൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ആ സഹാബി ആരാണ് എന്നൊരു പരിചയപ്പെടുത്തൽ ആദ്യം നമുക്കതൊന്ന് കേൾക്കാം ഇദ്ദേഹം മറ്റൊരു പ്രഗത്ഭ സഹാബിയായ ഒട്ടനവധി ഹദീസുകൾ നിന്ന് ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള ഒരു സഹാബിയാണ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ മഹത്വമാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പൊ ഈ ജാബിർ ബിൻ അബ്ദുള്ള ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമേ ഒരു തമാശ രംഗം കാണിക്കാണ് തമാശയല്ല ഇതൊരു മുഹമ്മദിന്റെ സ്വഭാവ വൈകൃതങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താ വൈകൃതങ്ങൾക്ക് സൂചന നൽകുന്ന ഒരു സംഭവം ജാബിർ ജാബിർബിൻ അബ്ദുള്ളയുമായി ബന്ധപ്പെട്ട് ജാബിറിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് ഹദീസുകളിലുണ്ട് അദ്ദേഹം മറ്റൊരു കോണ്ടക്സ്റ്റിൽ ഈ ഹദീസ് ഇതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് അതൊന്ന് അടർത്തി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സഹാബി ഏതാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടി മാത്രം അതിവിടെ ഒന്ന് പ്ലേസ് ചെയ്യുന്നു ഈ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് അത് ഫിറ്റ് ആവുന്നത് എന്ന് നമുക്ക് അവസാനം ഈ ഭാഗം ഒന്നുകൂടി കേൾക്കേണ്ടി വരും അപ്പോൾ പറയാം എന്തായാലും ജാബിർ ബിൻ അബ്ദുള്ള ആരാണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടി ഒരു ഒരു ഉദാഹരണം ഒരു സംഭവം ജാബിറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് കേൾക്കാം അദ്ദേഹം കല്യാണം കഴിച്ചു ചോദിച്ചു ജാബിർ താങ്കൾ കല്യാണം കഴിച്ചു കഴിച്ചു ഒരു സ്ത്രീയാണ് കെട്ടിയത് ചെറുപ്പക്കാരൻ ഒരിക്കൽ കെട്ടി ഒഴിവാക്കിയ ഒരു സ്ത്രീയാണ് കിട്ടിയത് പിന്നെ വിശദാശം ചോദിച്ചു അല്ല വിക്രം തുലായിബുലു പത്തുവാഹിപ്പുഹു ഒരു കന്യരായ ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുണ്ടായിരുന്നു നീ ചെറുപ്പക്കാരനല്ലേ അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ഒക്കെ ആ ചെറിയ പ്രായത്തിലല്ലേ ആസ്വദിച്ചുണ്ടായിരുന്നു അപ്പോൾ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചതിൽ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു നീരസം ഒരു വിധവയെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇരുപത്തഞ്ചു വയസ്സുള്ള സമയത്ത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് വിധവാ വിവാഹത്തിനും വിധവാ സംരക്ഷണത്തിനും അതിന്റെ പ്രാധാന്യം പ്രവാചകത്വത്തിന് മുൻപ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും തുടങ്ങിയ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഈ മുഹമ്മദ് നബി സ്വന്തം അനുചരന്മാരിൽപ്പെട്ട ഒരാളോട് ചോദിക്കുകയാണ് അനക്കൊരു കന്യകേന കല്യാണം കഴിച്ചാൽ പോലായിരുന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് രസിച്ചു ഉല്ലസിക്കാമായിരുന്നില്ലേ എന്നാണ് അതിന് ജാബിർ പറയുന്ന മറുപടി ഉണ്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് ഇദ്ദേഹത്തിന്റെ ഈ ജാബിറിന്റെ പിതാവിന്റെ സംഭവം വിശദീകരിക്കുന്നിടത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചില സൂചനകൾ തന്നു തന്നുപോകുന്നുണ്ട് ഈ ജാബിർ ഇതിന് പറയുന്ന മറുപടിയിൽ മുഹമ്മദിനെ അറിഞ്ഞുകൊണ്ട് ട്രോളുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കേൾക്കുകയും ചെയ്യാം അദ്ദേഹം പറഞ്ഞു എന്റെ പോയത് ആ കൂട്ടത്തിലേക്ക് ഒരു ചെറിയ കുട്ടിയെ കൂടി കൂട്ടി അതിനെ പത്താക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവരെ കൂടി നോക്കാൻ പാകത്തിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ഞാൻ കിട്ടിയത് എന്തായാലും ഈ മറുപടി ഒരു മുഹമ്മദിനെ ട്രോൾ ചെയ്താണോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കോണ്ടാക്സിൻ്റെ അവസാനത്തിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്കവിടെ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും കാതലായ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ഈ ജാബിർ ബിൻ അബ്ദുള്ളയുടെ പിതാവായിട്ടുള്ള അബ്ദുല്ലാഹിബിനു ഹറം ഹെറാം എന്ന് പറയുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടിയ പോരിഷ അതിൻ്റെ കാരണം അതിലേക്ക് പോവാം അങ്ങനെയുള്ള സഹാബിയായു ഇമാ മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജാതിർ അദി അള്ളഹു പറയുകയാണ് വഹദിന്റെ ദിവസം എന്റെ ഉപ്പയെ തുണി പുതപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നു അദ്ദേഹം ഷഹീദായിട്ട് ഉള്ള അവസ്ഥയാണ് മാത്രമല്ല അവയവങ്ങളിൽ അവർ എന്ത് ചെയ്തു മരണശേഷം ചില അവയവങ്ങൾ അവർ വികൃ വികൃതമാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് വസ്ത്രം മാറ്റി ഉപ്പയെ കാണാൻ ഞാൻ തുഞ്ഞപ്പോഴൊക്കെ എന്റെ ആളുകൾ എന്നെ തടഞ്ഞു കാരണം ഉപ്പയുടെ ശരീരമാണ് ഷഹീദാണ് മരണപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അവർ അവയവങ്ങളിലൊക്കെ പല പരിക്കും പറ്റിച്ചിട്ടുണ്ട് ഷഹീദായിട്ട് ഇദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട് ആ തുണി മാറ്റി നോക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ല പക്ഷെ മുഹമ്മദ് നബി ഇടപെട്ടു തുണി മാറ്റി നോക്കാൻ അദ്ദേഹത്തെ കാണാനുള്ള അവസരം ജാബിർ ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ഈ കൊടുത്തു ആ സമയത്ത് പിന്നിൽ നിന്ന് കരച്ചിൽ കേട്ടു ഇതൊക്കെയാണ് നമുക്ക് കേട്ട് കേട്ട് പോവാം വിഷയത്തിലേക്ക് വരാം തടഞ്ഞില്ല നബി ആ അള്ളാഹു മാറ്റി എനിക്ക് ഉപ്പയെ ആ അങ്ങനെ ഉപ്പയുടെ മുഖം കണ്ടപ്പോൾ ഒരു വലിയ കരച്ചിൽ കരച്ചിൽ ഒരു ഒരു സ്ത്രീയുടെ ചോദിച്ചു കരയുന്നത് പറഞ്ഞു മകളിൽപ്പെട്ട മകളാണ് അവരാണ് കരയുന്നത് നമ്മൾ ഈ ഈ ഒരു സംഭവം പറയുന്നിടത്തും ഇതിനടുത്ത ഘട്ടത്തിലുമൊക്കെ മുഹമ്മദിന്റെ പിന്നാലെ കൂടി അല്ലെങ്കിൽ മുഹമ്മദിനു വേണ്ടി മരിക്കാൻ തയ്യാറായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു മൃതദേഹമായിട്ട് അവിടെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ ആ ദുഃഖത്തിൽ കരയുമ്പോൾ അതിനെ കൗശലപൂർവ്വം അവരെ സമാധാനിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കൂടി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ മക്കൾക്ക് പോലും ഇദ്ദേഹത്തെ പോലെ മരിക്കണം എന്ന ആഗ്രഹം ജനിപ്പിക്കുമാറ് ഇവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല മരണ വീടുകളിലും രാഷ്ട്രീയ നേതൃത്വം ചെന്ന് കാണിക്കുന്ന ചില കോപ്രായങ്ങളെ പോലെ അതിനെ ഒന്ന് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു സന്ദേശം സിനിമയിലെ ചില സീനുകളെ പിന്നെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ ഈ രംഗം ഇനി ഇതിനൊക്കെ മുഹമ്മദ് പറയുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നോക്കാം പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കരഞ്ഞാലും ശരിയില്ലെങ്കിലും ശരി ആ കരഞ്ഞോളൂ പക്ഷേ ഇവിടെ മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അദ്ദേഹത്തിന് ഉയർത്തി

അദ്ദേഹം വലിയ പദവികളിലേക്ക് എത്തപ്പെടുകയാണ് മലക്കുകൾ ഇദ്ദേഹം കിടക്കുന്നിടത്ത് ചിറകുകൾ വിരിച്ച് ഈ മൃതദേഹത്തിന് തണലേകി എന്ന് പറയുന്നു ഇവിടെയൊക്കെ നിങ്ങൾ മുഹമ്മദിലെ കൗശലക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഗോത്ര നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്യാങ് ലീഡറുടെ കൂർമ്മ കൂർമ്മബുദ്ധി നിങ്ങൾക്കിവിടെ കാണാം അണികളെ എങ്ങനെയാണ് വൈകാരികമായി കയ്യിലെടുക്കേണ്ടത് എന്നും ഇത് കണ്ടു നിൽക്കുന്ന അണികളെ എനിക്കും ഇതുപോലെ മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് മുഹമ്മദ് ആളുകളെ പ്രേരിപ്പിച്ചിരുന്നത് എന്നും പറഞ്ഞ് കള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് കബളിപ്പിച്ചിരുന്നത് എന്നതിൻ്റെയും ഒരു ചിത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ കബറടക്കമൊക്കെ കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹത്തെ കവറടക്കി ജാബിർ അലി അള്ളാഹു താലി അഹുവിനെ ഒരിക്കലും മിഷർ അലാലിസ്ലം കാണുകയാണ് ഓ ജാബിർ എന്താണ് താങ്കളെ വളരെ വിഷമാവസ്ഥയിൽ കാണുന്നത് എന്താണ് ഒരു ആഹ്ലാദമില്ലാത്തത് എന്താണ് ഒരു സന്തോഷമില്ലാത്തത് എന്താണ് ഒരു പ്രയാസം മുൻകശറായി തകർന്നുപോയവനായി കാണുന്നല്ലോ റസൂലെ എന്റെ ഉപ്പ മരണപ്പെട്ടു ഷഹീദായി പക്ഷേ വലിയ ഒരു കുടുംബത്തെ വിട്ടേച്ചാണ് പോയിട്ടുള്ളത് അതിനു പുറമെ ഒരുപാട് കടങ്ങളുമുണ്ട് ഉപ്പ കടങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഒമ്പതോളം സഹോദരിമാരുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് പത്ത് മക്കളാണ് അതിൽ ഒമ്പതും പെൺകുട്ടികളാണ് ജാബിർ അദി അള്ളഹു മാത്രമാണ് ഒരു ആൺകുട്ടിയായിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതേ രീതി പിന്തുടരുന്ന ഒരുപാട് മക്കളുണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയും ആ മക്കൾ ഉണ്ടാക്കിയാൽ അവരെ വളർത്തിയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന ഒരു ഭാഗത്ത് മക്കളെ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയും മറുഭാഗത്ത് മക്കളെയും കുടുംബത്തെയും ഒന്നും സ്നേഹിക്കാതെ മുഹമ്മദിനെയും അള്ളാഹുവിനെയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ മുഹമ്മദിനെയും അള്ള മക്കളെ നോക്കുന്നതിനേക്കാളും മാതാപിതാക്കളെക്കാളും ഒക്കെ ഇസ്ലാമിനു വേണ്ടി മരിക്കാൻ തയ്യാറായി യുദ്ധഭൂമിയിൽ ഇറക്കി ഇറങ്ങാൻ വേണ്ടി മറുഭാഗത്ത് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന വികൃതിയാണ് വികൃതി അല്ല ക്രൂരതയാണ് മുഹമ്മദ് തൻ്റെ അനുയായികളോട് അന്ന് ചെയ്തത് ഇതും അതിന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ നാടിലുണ്ട് അവര് മക്കൾ കൂടുതൽ ഉണ്ടാവുക എന്നത് വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളാണോ എന്ന് നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി മുഹമ്മദ് നബി പ്രേരിപ്പിച്ചു എന്നുള്ള ഹദീസുകളുണ്ട് എന്നാൽ അതിന് പറയുന്ന കാരണം അവർക്ക് അതെങ്ങനെയാണ് നോക്കുക എന്ന് ചോദിച്ചാൽ അവരുടെ ഉമ്മ കൂടുതൽ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പൊ കൂടുതൽ മക്കളെ ഉത്പാദിപ്പിക്കുകയും ആ മക്കളെയൊക്കെ അള്ളാഹുവിൽ തവക്കലാക്കുകയും എന്നിട്ട് ഈ മക്കളെ ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം അവരെ കുറിച്ച് ചിന്തിക്കാതെ യുദ്ധഭൂമിയിലേക്ക് കൊള്ളഭൂമിയിലേക്ക് മുഹമ്മദ് നബിക്ക് വേണ്ടി പോയി ഷഹീദ് ആവാൻ കൊതിക്കുകയും ചെയ്യുക എന്ന ഭീകരതയാണ് ഇസ്ലാമത് മുഹമ്മദ് അദാഹൻ പ്രേരിപ്പിച്ചത് ഞാൻ പറയുന്നത് ഇന്നും ഈ രീതിയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ ജീവിതം നശിപ്പിച്ച ആളുകൾ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയ ആളുകൾ നമുക്കിടയിൽ നമുക്ക് ചുറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ജാബിർ പറയുന്നത് വാപ്പ മരണപ്പെട്ടു ഒമ്പത് പെങ്ങന്മാരുണ്ട് ഞാനൊരാൺകുട്ടിയേ ഉള്ളൂ വാപ്പയാണെങ്കിൽ ഒരുപാട് കടങ്ങളൊക്കെ ബാക്കിയാക്കി നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഗ്യാങ് ലീഡർ അദ്ദേഹത്തിന്റെ ഗ്യാങ്ങിന് വേണ്ടി യുദ്ധത്തിന് പോയി അല്ലെങ്കിൽ പിന്നെ അക്രമത്തിന് പോയി അതിനിടയിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബം ഇതുപോലൊരവസ്ഥയിലാണ് എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ലേ ഇദ്ദേഹം അത് പരിഗണിച്ചിട്ടില്ലേ അതുകൊണ്ടല്ലേ ജാബിറിനെ കാണുമ്പോൾ എന്താ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതന്നെ പോലെ ഒരു ദുഃഖം എന്താണ് ജാബിറെ എന്ന് മുഹമ്മദ് ചോദിക്കുന്നത് ആ കുടുംബത്തെക്കുറിച്ച് മുഹമ്മദ് നബി പിന്നെ ചിന്തിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം അങ്ങനെ ഈ ഒരു അവസ്ഥ ദുരിതം പറഞ്ഞ സമയത്ത് സാധാരണഗതിയിൽ ഒരു ഗ്യാങ് ലീഡർ ആണെങ്കിൽ എന്താ ചെയ്യ ഒരു പാർട്ടി നേതാവാണെങ്കിൽ എന്താ ചെയ്യാ ആ കുടുംബത്തെ ഏറ്റെടുക്കില്ലേ ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ലേ അതിനു പകരം ഇദ്ദേഹം ഇവിടെയും ഇദ്ദേഹത്തിന്റെ ആ നെറികെട്ട കൗശലം പ്രയോഗിക്കുന്നത് ആളുകളെ കബളിപ്പിക്കുന്നത് ജാബിരെ ഇജും അൻറ്റപ്പാന്റെ പോലെ ഷഹീദാകാൻ പ്രാർത്ഥിച്ചോ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് അൻറ്റപ്പ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന നിറികേട് ഈ ദുരിതത്തിന്റെയും കടത്തിന്റെയും കാര്യം പറയുന്ന ബാപ്പ മരണപ്പെട്ട മകനോട് മുഹമ്മദ് നബി പറയുന്ന വാക്കുകളാണ് അടുത്തത് ആഹ് അപ്പോൾ നബ് അലൈഹി അലി അസ്ലാം പറഞ്ഞു താങ്കളുടെ പിതാവിനെ അള്ളാഹു എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു തട്ടയോ സന്തോഷ വാർത്ത അറിയിക്കട്ടെ അപ്പോൾ അതുവരെ നബി അലിസ്ലാബ് പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ ജാബി അലഹുന്റെ ഈ വിഷമ കണ്ടപ്പോൾ ആ വിഷമം മാറ്റുവാൻ വേണ്ടി അള്ളാഹുബുബുന്റെ അസൂബത്ത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയാണ് ഒരു സന്തോഷ വാർത്ത താങ്കളുടെ പിതാവിന്റെ കാര്യത്തിലുണ്ട് അത് ഞാൻ പറഞ്ഞു തരട്ടയോ അതെ അപ്പൊ ജാബിറിന്റെ വാപ്പാനെ കുറിച്ച് മുഹമ്മദ് നബിക്ക് വലിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എവിടുന്നാ മരിച്ച് ഷഹീദായി കിടക്കുന്നിടത്ത് മലക്കുകൾ നിൽക്കുന്ന പുള്ളി കാണുന്നുണ്ട് അത് കഴിഞ്ഞ് കബറിൽ വെച്ച് ബർസഹിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ വീണ്ടും പടച്ചു ഇദ്ദേഹത്തെ പദവികൾ കൊടുക്കുകയാണ് എന്താണ് ആ പദവികൾ മൂസാ നബിക്ക് പോലും ഇല്ലാത്ത ഭാഗ്യം പ്രവാചകന്മാർക്ക് മാത്രം സിദ്ധിക്കുന്ന ഭാഗ്യം അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് മഹ്ഷറ വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ വാപ്പാക്ക് മരിച്ചു കബറിലെത്തിയപ്പോൾ എത്തിയപ്പോ അള്ളാഹ് കൊടുത്തു ഒരു ഔദാര്യമായിട്ട് അള്ളാഹു ഇന്ന് വരെ ഒരാളോടും മറിയുടെ പിന്നിൽ നിന്നുകൊണ്ടല്ലാതെ സംസാരിച്ചിട്ടില്ല സംസാരിച്ചില്ല അള്ളാഹു ആരോടൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് അതൊക്കെ ഹിജാബിന്റെ നിന്നാണ് സംസാരിച്ചത്

അദ്ദേഹത്തിന്റേതായിട്ടുള്ള കുറെ കടങ്ങളും പ്രശ്നങ്ങളും ബാധ്യതകളും ഉണ്ട് എന്ന് ജീവിതത്തിലെ ദുരിതം പറയുന്ന സഹാബിയോട് നബി പറയാണ് അതൊക്കെ അള്ളാഹു സൃഷ്ടികളിൽ അവർ ഉദ്ദേശിക്കുന്നവരോടൊക്കെ സംസാരിക്കുമെന്ന് സഹിഹായ ഹരീസിൽ വന്നിട്ടുണ്ട് ഒരു മുത്തർജുണ്ടാവില്ല ഒരു ഹിജാബില്ലാതെ അള്ളാഹു ഡയറക്റ്റ് മഷ്റും സംസാരിക്കും എന്നാൽ ഇതിൽ നിന്ന് ദുനിയാവിൽ നിന്ന് മാറി മഷ്റൽ എത്തിയിട്ടുമില്ല അള്ളാഹു മറയില്ലാതെ സംസാരിച്ച ഏക വ്യക്തി അബ്ദുല്ലാഹുബിൻ ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യുക എന്ന ഏർപ്പാടായിരുന്നു മുഹമ്മദ് ചെയ്തത് സ്വന്തം കൊള്ള സംഘത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനും സ്വന്തം മക്കളെക്കാളും കുടുംബത്തെക്കാളും ഒക്കെ മുഹമ്മദിനു വേണ്ടി വെട്ടാനും ചാവാനും ആളുകളെ പ്രേരിപ്പിക്കുകയും എന്നിട്ട് അതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബം ദുരിതം പറയുമ്പോൾ കഷ്ടപ്പാട് പറയുമ്പോൾ അവർക്ക് പടച്ച പരലോകത്ത് മരിച്ചുപോയ ആൾക്ക് കൊടുത്തിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് മേനി പറഞ്ഞ് പറ്റിക്കാനും മുഹമ്മദ് കാണിച്ച വൈഭവം എന്നിട്ട് ആ കഥകൾ അന്ന് നടന്നു എന്ന് പറയുന്ന ഈ തരം തട്ടിപ്പ് കഥകൾ ഈ തരം പൊള്ള വാഗ്ദാനങ്ങളുടെ കഥകൾ പറഞ്ഞ് ആളുകളെ പ്രചോദിപ്പിച്ച് ഈ ഇരുപത്തി മൂന്നാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താലാണ് നിങ്ങളെ ഈമാൻ ശരിയാവുള്ളൂ ജാബിറിന്റെ വാപ്പാന്റെ ഈമാനാണ് മക്കളെ ഈമാൻ ആ ജാതി ഈമാൻ കിട്ടാൻ നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിച്ചോളി എന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടി പച്ചയായി ജിഹാദിനെ പ്രേരിപ്പിക്കുകയാണ് ഈ മൗലവി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്നത് കേൾക്കോളി എന്നിട്ട് അള്ളാഹു ചോദിച്ചു ഓ എന്റെ നീ ആഗ്രഹിച്ചോ എന്താണ് വേണ്ടത് ഞാൻ തരാം എന്താണ് താങ്കൾക്ക് വേണ്ടത് ആഗ്രഹിച്ചോളൂ ഞാൻ തരാം മഹാനായ ആ ആരാണ് എന്തുകൊണ്ടാണ് കറാമത്ത് നൽകിയത് എന്ന് എനി പറയുന്ന ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞു കൊടുക്കാണ് അള്ളാഹു മറയില്ലാതെ സംസാരിച്ചത് മാത്രമല്ല എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു എന്ത് വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ തരാം എന്നാണ് അപ്പൊ അള്ളാഹു വരം ചോദിക്കാൻ ആവശ്യപ്പെടുന്നതും അദ്ദേഹം എന്തും സാധിച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം കൊടുക്കുന്നതും അദ്ദേഹത്തിന് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ഇവരുടെ അവകാശവാദവും ഇവിടെ നിങ്ങൾ വെക്കുക ഒരു രണ്ട് മൂന്ന് ക്ലിപ്പ് മുന്നോട്ട് പോകുന്നത് വരെ നിങ്ങൾക്ക് ആ സാധനം മീൻസ് ആ ഒരു ഇത് ഓർമ്മ ഉണ്ടാവണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എന്നെ ജീവിപ്പിച്ചിട്ട് അഥവാ ശരീരത്തോട് കൂടി ജീവിപ്പിച്ചിട്ട് ഒന്നുകൂടി ഭൂമിയിലേക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ആവാൻ തയ്യാറാണ് ഞാൻ ഒന്നുകൂടി മരിക്കാൻ തയ്യാ മരണം കഴിഞ്ഞ ഒരു ഷഹാദത്ത് കഴിഞ്ഞു സ്വർഗ

അള്ള എന്ത് വരം വരുമ്പോഴേ ചോദിച്ചോ ഞാൻ തരാമെന്ന് ഇദ്ദേഹത്തിന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അത് നിൽക്കട്ടെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം രണ്ട് കാരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോയുടെ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ കണ്ണുനീരും മൂക്കളയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇദ്ദേഹം വിശ്വാസികളെ ജിഹാദിനിറങ്ങി പുറപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക അപ്പം അള്ള അള്ളാഹിനോട് ചോദിച്ച വരവും അള്ളാഹിന്റെ വാക്കും അവിടെ നിൽക്കട്ടെ അതിനു മുൻപ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വരം ചോദിക്കാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ആ രണ്ട് കാരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിന്റെ കാരണം പറയുന്നുണ്ട് ശ്രദ്ധിക്കുക രണ്ട് പോയിന്റാണ് അതിലുള്ളത് രണ്ട് പോയിന്റ് അതിലുണ്ട് അതിൽ ഒന്നാമത്തെ പോയിന്റ് ഒരു ഷഹീദിന് കിട്ടുന്ന കൂലി കണ്ടാൽ നൂറ് തവണ ഷഹീദ് ആഗ്രഹിച്ചിരുന്നു അത്തുകളാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്

ഷഹീദിന് കിട്ടുന്ന കൂലിയെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുവട്ടം ഷഹീദാൻ തോന്നും അതുകൊണ്ടാണ് ഇദ്ദേഹം പടച്ചോനെ എന്ത് വേണേലും ചോദിച്ചോ എന്ന് പറഞ്ഞപ്പം പടച്ചോനെ എനിക്കെൻ്റെ ശരീരം തിരിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി പോയി ഷഹീദായിട്ട് വരട്ടെ എന്ന് പറഞ്ഞത് എന്നാണ് ഇതാണ് ഒന്നാമത്തെ കാലം രണ്ടാമത്തെ കാരണം പല ആളുകളും സ്വർഗത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോ പറയും എന്താണ് ഇപ്പൊ ഈ സ്വർഗത്തിലെ സ്വർഗത്തിൽ ഇങ്ങനെ സുഖം തന്നെയല്ലേ സുഖം കുറേ സുഖിച്ചാൽ ഒരു മടുപ്പ് വരുമല്ലേ അപ്പം അതുകൊണ്ട് ഈ സുഖം സുഖം എന്നുള്ളത് ഏർ സ്വർഗത്തെക്കുറിച്ചുള്ള സുഖത്തെക്കുറിച്ചുള്ള അറിവും കൂടിയാണ് ഇദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ഷഹീദാവണം എന്ന ആഗ്രഹം കാരണം പറഞ്ഞ രണ്ടാമത്തെ രണ്ടാമത്തെ അഭിപ്രായം പോയിന്റ് നമ്മൾ വിചാരിക്കും സ്വർഗത്തിൽ മരണമില്ലല്ലോ ഒരുപാട് കാലം ആസ്വദിച്ച മടുപ്പൂലെ മടുക്കുകയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് വീണ്ടും ചെയ്താൽ ആഗ്രഹിച്ചത് ഇതിന്റെ ഒരു അരട്ടി കൂടി കിട്ടാൻ ഒരട്ടി കൂടി കിട്ടാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സുഖങ്ങൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാവുകയില്ല അതുകൊണ്ടാണ് അള്ളഹുസ്ബാൻ താല് ഓരോ വെള്ളിയാഴ്ചയും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും വർദ്ധനവുണ്ടാകുന്നത് സ്വർഗത്തിലെ സുഖങ്ങൾ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അനന്തമായ കാലത്തോളം അവസാനമില്ലാത്ത കാലത്തോളം അപ്പൊ രണ്ടാമത്തെ പ്രേരണ പറഞ്ഞാൽ സ്വർഗത്തിലെ സുഖം ഇദ്ദേഹത്തിന് മനസ്സിലായി എന്ന് മാത്രമല്ല സ്വർഗത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വിചാരിച്ച പോലത്തെ ഒരു കുറെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെ സുഖിച്ചു കഴിഞ്ഞാൽ മടുക്കുന്ന തരം സുഖമല്ല എല്ലാ വെള്ളിയാഴ്ചയും സുഖത്തിന്റെ തോതള്ള കൂട്ടിക്കൊണ്ടിരിക്കും സ്വർഗത്തിലൊക്കെ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല അവിടെ രാത്രിക്കും പകലിനും എന്ത് പ്രസക്തി പൊന്നാര ചെങ്ങാതിമാരെ കാരണം ഉറക്കവും ക്ഷീണവും വെളിക്കിരിക്കലും മൂത്രം ഒഴിക്കലും ഒന്നുമില്ലാത്ത സ്വർഗ്ഗത്തിൽ എന്തിനാണ് രാവും പകലും എന്തിനാണ് വെള്ളി ശനിയും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് അനന്ത കാലമാണ് അപ്പൊ പിന്നെ എന്തിനാണ് അവിടെ ഫെബ്രുവരി മാർച്ചും ഒക്കെ എന്തിനാണ് വെള്ളിയും ശനിയും എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് സ്വർഗത്തിലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആഴ്ചകൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ സുഖം വർദ്ധിപ്പിക്കുന്നതിന്റെ കണക്ക് അള്ളാഹ് കൃത്യമായിട്ട് കിട്ടാനായിരിക്കും ഒരു പക്ഷെ അപ്പം സ്വർഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭൂതികൾ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അപ്പം നമ്മൾ ഈ വെള്ളിയാഴ്ച അനുഭവിച്ച സുഖം അടുത്ത വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരേ സുഖത്തിൽ പോയിട്ടും അടുത്ത് വരുമ്പോഴത്തേക്ക് അള്ളാഹാൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് വരും അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പത്തേക്കും സുഖം കുഞ്ഞും കൂടും അപ്പോൾ അങ്ങനെ ആ സുഖത്തിന് അങ്ങനെ പോയി ആ വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോൾ ഒരാഴ്ച ആവുമ്പോഴത്തേക്കും അടുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് അതേ അടുത്ത ബൂസ്റ്റർ ഡോസ് ഇതിങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും സുഖം വർദ്ധിപ്പിച്ച് സുഖം വർദ്ധിപ്പിച്ച് സുഖം വർദ്ധിപ്പിച്ച് കിട്ടും എന്ന തോന്നലിൽ സ്വർഗത്തിൽ കിട്ടുന്ന സുഖങ്ങൾ ഒരട്ടി കൂടി കിട്ടാൻ വേണ്ടി ഒരു തവണയും കൂടി ഷഹീദാകാൻ വേണ്ടി ഇദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് എത്ര മാരകമായ ആഹ്വാനമാണ് പ്രേരണയാണ് പാവപ്പെട്ട വിശ്വാസികളുടെ മുമ്പിലേക്ക് ഇദ്ദേഹം ഇട്ട് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വർഗത്തിൽ പ്രത്യേക പദവികളോടെ ഇത്രയും വലിയ സുഖത്തോടെ സ്വർഗത്തിലെത്താനുള്ള എളുപ്പമാർഗം ജിഹാദാണെന്നും നിങ്ങൾ അതിന് തയ്യാറാവണമെന്നുമാണ് ഈ വഹാബി ജിഹാദി ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഇത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് എന്ത് സൗമ്യമായ ഭാഷയിൽ പറഞ്ഞാലും ഇത് എത്ര ലളിതമായിട്ട് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ജിഹാദിലേക്ക് പ്രേരിപ്പിക്കലും ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘങ്ങളിലേക്ക് ആളുകൾ ചെന്നുപെടാൻ കാരണമായേക്കാവുന്ന ഒരു പ്രേരണ സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പോകുന്ന അത്രയും അപകടം പിടിച്ച പണിയാണ് ഇത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ചെയ്യുന്നതായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ വല്ല സൗദിയിലോ അതല്ലെങ്കിൽ നിങ്ങൾ വല്ല കുവൈത്തിലോ ഖത്തറിലോ ഒക്കെ ഇരുന്നിട്ടായിരിക്കും ഈ പണി ചെയ്യുന്നുണ്ടാവുക പക്ഷെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് മലയാളികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ത്വർഗത്തിൽ കിടക്കണമെന്ന ആഗ്രഹമുള്ള നിഷ്കളങ്കരായ വിശ്വാസികളെ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല സിറാജ് എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസിലേക്ക് ആളുകൾ പോയത് എന്ന് ഇപ്പോഴും സംശയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ കണ്ണു തുറന്ന് കാണണം കേൾക്കണം എന്തുകൊണ്ടാണ് വഹാബി ആശയത്തിൽ നിന്ന് ഐ എസ് ഐ എസ് ആളുകൾ ആകൃഷ്ടരായി പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഹിജറ പോകാൻ തോന്നുന്നത് എന്ന കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് ഉത്തരം ഇവർ പരസ്യമായി വെള്ളിയാഴ്ച ജുമുയിൽ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നത് ഇവവിധമാണെങ്കിൽ ഇവരുടെ രഹസ്യ ക്ലാസ്സുകളിൽ ഇവർ നടത്തുന്ന പ്രേരണ ഏതളവിലുള്ളതായിരിക്കും നിങ്ങൾ ആലോചിച്ചോക്കിയാൽ വിശ്വാസികൾ മറുപടി പറയണം ഈ ഹദീസിന്റെ ഈ വിശദീകരണത്തിന്റെ ഇദ്ദേഹത്തിന്റെ എന്തിനാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഈ വിശദീകരണത്തിന്റെ ഉദ്ദേശം നമുക്ക് കേട്ടുപോവാം ഒരു കാര്യം മറക്കരുത് രണ്ടു വട്ടം ഷഹീദാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അവിടെ നിൽക്കുകയാണ് എന്തും സാധിച്ചു തരാം എന്ന് അള്ളാന്റെ വാഗ്ദാനം അവിടെ ഉണ്ട് ഈ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള കാരണം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അള്ളഹ പറഞ്ഞ മറുപടി എന്താണ് എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയും ഞാൻ നേരത്തെ എന്താണ് ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഭൂമിയിലേക്ക് പറഞ്ഞേക്കില്ല

ഇദ്ദേഹം ഇന്നതാണ് ചോദിക്കാൻ അള്ളാഹ് മുൻകൂട്ടി അറിയില്ലേ പിന്നെ നമ്മളെ നാട്ടിൽ പിന്നെ ഈ ആച്ചിലും ചോദിക്കണം ഇദ്ദേഹത്തിന് അറിയില്ലേ രണ്ടാമത്തത് അദ്ദാഹുവിന്റെ കഥറാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആവശ്യം നിറവേറ്റി കൊടുത്താൽ ലോകം മുഴുവൻ വിശ്വാസികൾക്ക് ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും നേർക്ക് നേർ കണ്ട അനുഭവത്തിൽ ഒരാൾ താഴെ വന്ന സാക്ഷ്യം പറഞ്ഞാൽ മുഹമ്മദ് നബി വിളിച്ചിട്ട് കയറുന്നതിനേനക്കാൾ ആളുകൾ ഇസ്ലാമിലേക്ക് കയറൂലേ അള്ളാഹിന്റെ ദീനം അപ്പത്തന്നെ ഫത്തുകൂലേ പിന്നെ ഇക്കണ്ട യുദ്ധങ്ങൾ ബാക്കി മുഴുവൻ ചെയ്യാനുള്ള ഇടവരുത്തണോ അബൂ സുഫിയാൻ പിന്നെയും കൊല്ലം കഷ്ടപ്പെടേണ്ടി വരുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കതറ് തീരുമാനിച്ചു വെച്ചതാണ് എങ്കിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ അള്ളാക്ക് തീരുമാനിക്കുന്നതിൽ എന്താ അള്ളാക്ക് അതിന് കഴിയൂലെന്നാണോ അയ്യ് അത് പറ്റൂല ഭൂമിന്ന് മരിച്ചു വന്നാൽ പിന്നെ അങ്ങോട്ട് പോകൂലെന്ന് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചാണ് എന്റെ തീരുമാനത്തിൽ ഇനിക്കന്നെ മാറ്റാൻ വരാൻ പറ്റൂലാലോ എന്താണ് അള്ളാഹ് എന്ന് പറഞ്ഞ മറുപടി നിങ്ങൾ ആലോചിക്കുക ഏതാണ് സിറ്റുവേഷൻ ഉഹദിൽ മരണപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഹറാം എന്ന് പറയുന്ന സഹാബിയുടെ മകൻ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതവും വാപ്പ് ഉണ്ടാക്കി വെച്ച കടവും ഇട്ടിട്ട് പോയ പെൺമക്കളുടെയും കഷ്ടപ്പാട് പറഞ്ഞപ്പോ ഓനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നബി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് എൻ്റെ വാപ്പാക്ക് സ്വർഗത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി ഇന്ന ഇന്ന സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി ഇന്ന ചോദ്യം ഉണ്ടായി ഇന്നെ പറച്ചിൽ ഉണ്ടായി അവിടെ നിന്നിട്ട് വേണം ഈ സിറ്റുവേഷൻ നിങ്ങൾ വിട്ടുപോരുത് കണ്ടല്ല പറയാ അത് മാത്രം ചോദിക്കരുത് അത് ഇനി കൊണ്ട് പറ്റൂല കാരണം ഞാനത് പണ്ടേക്കും പണ്ടേ തീരുമാനിച്ചാണ് ഞാൻ വാക്ക് മാറ്റൂല്ലെന്ന് ഓട്ടെ പറഞ്ഞു റഹ്മാൻ അറബ് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ എന്റെ ആളുകൾക്ക് ഇത് കാര്യം നീ അറിയിച്ചു കൊടുക്കണേ പറഞ്ഞേ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ക്രാമത്തുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മരണപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ മറച്ചു റഹ്മാനായ അറബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ് ഇത് എല്ലാ ശുഭദാക്കൾക്കും ഉള്ളതാണ് എന്ന വലിയ സന്ദേശം അള്ളാഹുവേ എന്റെ പുറകിലുള്ള എന്റെ സഹോദരങ്ങൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അതാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു പിന്നെ അങ്ങനെ ആയിക്കോട്ടെ തീരുമാനിച്ചാണെങ്കിൽ പിന്നെ എനിക്കും വേണ്ടി മാറ്റാനൊന്നും നിൽക്കണ്ട പക്ഷെ ഇച്ചൊരു കാര്യം ചെയ്യണം ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സുഖത്തിൽ നിൽക്കുകയാണെന്ന് പിന്നാലുള്ള ആൾക്കാർക്കൊക്കെ ഒരു 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 അറിയിപ്പ് കൊടുക്കണം കാരണം ഓരോ ഇങ്ങോട്ട് പോരട്ടെ ഓരോ ഒരു തവണങ്കിൽ ഒരു തവണ ജിഹാദ് കഴിഞ്ഞ് ഷഹീദായിട്ട് ഇങ്ങോട്ട് വരാൻ അവർക്കൊരു പ്രേരണ കൊടുക്ക് അതുകൊണ്ട് പറഞ്ഞി ഈ വിവരം ഒന്ന് നാട്ടിൽ അറിയിക്കേ ഇന്നപ്പം എന്തായാലും പറഞ്ഞേക്കൂല എന്നാച്ചി ജിബിലീലിനെ പറഞ്ഞു ഈ വിവരം അങ്ങോട്ട് പറഞ്ഞേക്കു എന്ന് പറഞ്ഞപ്പം അള്ള ജിബീലിനെ വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുല്ലാഹിബിനു ഈ പറയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ ഹറാം എന്ന് പറയുന്ന ഈ സഹാബി ഇവിടെ ഇന്ന ഇന്ന സൗഭാഗ്യങ്ങളോടുകൂടി എൻ്റെ അടുത്ത് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഞാനവനുക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന വിവരം ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് അനുയായികൾക്ക് സഹാബിമാർക്ക് സന്തോഷ വാർത്ത എത്തിക്കാൻ വേണ്ടി ജിബിരിലിനെ പറഞ്ഞയച്ചു എന്നും ആ സന്ദർഭത്തിലാണ് ഖുർആൻ വചനമായിട്ട് മരണ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചുപോയവർ മരിച്ചുപോയവരായിട്ട് നിങ്ങൾ ഗണിക്കരുത് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന ഖുർആൻ വചനം അവതരിച്ചത് അത്രേ

തിരുത്തിയാൽ അള്ളാഹിന്റെ കതിറിന് വിലല്ലാണ്ടാവും ഇനി അള്ളാഹുവിന്റെ കതിറിന് വിരുദ്ധമായ ഒരാഗ്രഹം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഒരാൾ ചോദിച്ചപ്പോൾ വാഗ്ദത്തത്തിന്റെ പുറത്ത് ഒരാൾ വരം ചോദിക്കുമ്പോൾ അത് എൻ്റെ കതിറിന് വിരുദ്ധമായതുകൊണ്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അള്ളഹനെ പിന്നെയും എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് എന്ത് തമാശയാണ് സിറാജുൽ ഇസ്ലാമെ അത് എന്ത് തരം കഴിവാണ് അത് എന്തോ ആവട്ടെ അത്രയും വലിയ ഈ മഹാനായ അപ്പൊ ജാബിറിന് ഒമ്പത് പെങ്ങന്മാരെ പട്ടിണി തീർന്നു വാപ്പ കൊടുക്കാനുള്ള കടോ ആവിയായി ആയി പോയിട്ടുണ്ടാവും എന്താണ് മുഹമ്മദ് ഇവിടെ ചെയ്യുന്നത് വാപ്പ മരിച്ചതിൽ ദുഃഖിക്കണ്ട വാപ്പ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയാ ആർക്കു വേണ്ടിയാണോ മരിച്ചത് ആ മനുഷ്യൻ വന്ന് പറയാണ് അവിടുന്ന് ലൈവ് വിവരണമാണ് ഇവിടെ അപ്പൊ മകനും സന്തോഷമായി ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാലും വാപ്പ വിട്ടിട്ട് പോയ ഒമ്പത് പെങ്ങന്മാരെ ഞാൻ സംരക്ഷിച്ച് നിന്നാലും കുഴപ്പമില്ല ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാലും മറ്റേ സിനിമയിലുണ്ടല്ലോ സോറി നമ്മൾ പഴയ ഒരു പാഠപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ ഞാൻ വീണാലെന്താ എന്റെ വലിയുടെ ശക്തി കൊണ്ട് അമ്പളിയമ്മാവൻ അമ്മാവൻ ആകാശത്തെത്തിയല്ലോ എന്ന് പറയുന്നില്ലേ എന്ന പോലെ ജാബിറിനെ സമാധാനിച്ചു ഞാനിത്തിരി കഷ്ടപ്പെട്ടാലും എന്റെ വാപ്പാക്ക് സ്വർഗത്തിൽ ഹാപ്പിയാണല്ലോ എനിക്ക് അതും മതി അങ്ങനെ ജാബിർ തിരിച്ചുപോയി ഇപ്പൊ എന്തിനാണ് മുഹമ്മദ് അതവിടെ ഇവിടെ പറഞ്ഞത് നാളെ ജാബിറിന് തോന്നണം വാപ്പ ഇട്ടിട്ട് പോയി താൻ സംരക്ഷിക്കേണ്ട ഈ പെങ്ങന്മാരെ അവരെക്കാളും കൂടുതൽ ഞാൻ ഈ മുഹമ്മദ് ബിനെയും ഞാൻ അള്ളഹിനെയും സ്നേഹിച്ച് അടുത്തു വരാൻ പോകുന്ന യുദ്ധത്തിൽ ഞാനും പോയി ചെയ്തായാൽ എനിക്കും കിട്ടും വാപ്പാൻ്റെ അത്രയും പുണ്യം എന്ന് വിചാരിച്ച് ഈ ജാബിറിനും കൂടിയും നാളെ വാളെടുത്ത് യുദ്ധഭൂമിയിലിറക്കാൻ പ്രേരണ കൊടുക്കുകയാണ് മുഹമ്മദ് അന്ന് ചെയ്തതെങ്കിൽ ആ പ്രേരണയും ആ സഹാബത്തിന്റെ മാതൃകയും പറഞ്ഞു പ്രേരിപ്പിച്ച് ഇവിടുത്തെ പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആളുകളെ അവരുടെ കുടുംബവും അവരുടെ കുടുംബത്തിന്റെ സമാധാനവും സുരക്ഷയും അവരുടെ ജീവിതവും ഒക്കെ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന പിന്നെ യിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇനി പണ്ഡിതന്മാർ പറയുന്നത് എന്തുകൊണ്ടാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇത്രയും വലിയ ഒരു വ്യക്തിക്ക് നൽകിയത് അള്ളാഹുവിനോടും റസൂലിനോടും ദീനിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടുമുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം മറ്റു എല്ലാ ഇഷ്ടങ്ങളെയും അതിജയിച്ചു ഇനി ഡയറക്ട് അപ്രോച്ചാണ് ഡയറക്റ്റ് ആയിട്ട് ആളുകളെ പ്രേരിപ്പിക്കണം എന്ത് ഇപ്പം ഈ അബ്ദുല്ലാഹിബിൻ ഹറാം എന്ന് പറയുന്ന സഹാബിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഒന്ന് സ്വർഗ്ഗത്തിൽ പോയാൽ കൊള്ളാന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ പഠിച്ചവനൊന്ന് മുഖതാവിൽ കാണാമെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ അവിടെ ബർസഹിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാമെന്ന് എന്തുകൊണ്ടാണ് ഇത് ഇന്ന ആൾക്ക് കിട്ടിയത് അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ മരിക്കാൻ വരെ തയ്യാറായി അദ്ദേഹം ഒരുങ്ങിപ്പുറപ്പെട്ടതുകൊണ്ട് കിട്ടിയതാണ് സുഹൃത്തുക്കളെ വിശ്വാസികളെ അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളെ ഈമാൻ അബ്ദുല്ലാഹിബിൻ ഹറാമിന്റെ ഈമാൻ പോലെ ആക്കണമേ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒമ്പത് പെൺകുട്ടികളുണ്ട് ഒരു മകനുണ്ട് കടങ്ങളുണ്ട് എല്ലാം ഉണ്ട് എന്നാലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ മുൻപന്തിയിലായിരുന്നു എന്ന് ശ്രദ്ധേയമായ എല്ലാ സംഭവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് യുദ്ധത്തിലാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് എട്ട് ഒമ്പത് മക്കൾ ഉണ്ടാ ഉൽപാദിപ്പിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ നമ്മൾ മതം നിന്ന് എന്ന് ഒരു പറയും ആലോചിച്ച് നോക്കണം കുട്ടികളിൽ നോക്കണ്ട ഒമ്പത് കുട്ടികളുണ്ട് അവ കടമുണ്ട് ഇതൊന്നും നോക്കണ്ട അല്ലാന്നെ ദീനിന്റെ കാര്യം വരുമ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് ദീനിനു വേണ്ടി പോയി ഷഹീദാവാം കാണിച്ച അദ്ദേഹത്തിന്റെ മഹത്വത്തിന് കിട്ടിയ പ്രതിഫലമാണ് പോലും ഇപ്പൊ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഇക്കാര്യം മനസ്സിലാക്കാൻ ഇമാം ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ് പിറ്റേ ദിവസം യുദ്ധമാണ് തലേ ദിവസം രാത്രിയിൽ എന്റെ ഉപ്പ എന്നെ വിളിച്ചു എന്നിട്ട് അദ്ദേഹം പറയാണ് അള്ളാഹുവിന്റെ റസോലിന്റെ സ്വഹാബികളിൽ നാളെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരിൽ ഒന്നാമൻ ഞാനായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വായത്തിലുള്ള നാളെ കൊല്ലപ്പെടുന്നവരിൽ ഷഹീദാകുന്നവരിൽ ഒന്നാമൻ ഞാനായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹം നോക്കു നിങ്ങൾ ഷഹീദാവാ മാത്രമല്ല ഒന്നാമത് ഷഹീദാവുന്നത് ഞാനായിരിക്കണം ആ യുദ്ധമുഖത്ത് മരിച്ചു വീഴുന്ന ഒന്നാമത്തെ ആൾ ഞാനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രേരണ ഷഹീദായ മാത്രം പോലെ ആദ്യം അല്ലെ നമ്മൾ ചില വീരന്മാര് പറയില്ലേ എന്റെ നെഞ്ചില് ചവിട്ടിട്ടാ നീ അപ്പുറത്തേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ

ഒഴുകണ് കണ്ണും മൂക്കൊക്കെ നിറഞ്ഞൊഴുകുകയാണ് സിറജുൽ ഇസ്ലാം പാലു ശരിക്കും എന്തിനാലോചിച്ചിട്ട് അബ്ദുള്ള ഹറാം പറഞ്ഞ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് മോനെ നാളത്തെ ഉഹദ് യുദ്ധത്തിൽ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യം മരിക്കുന്ന ആള് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ജാബിദെ മോനെ പൊന്നുമോനെ വാടാ ഞാൻ ഒമ്പത് പെമ്മക്കളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ജോല നല്ലോണം നോക്കണം എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല ഞാൻ വേ സ്വർഗത്തിൽ പോട്ടെ എന്നിട്ട് അത് സെന്റിമെന്റ്സ് വെച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാത്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാത്തത് എന്തോ നല്ല കാലം ഇതുപോലെ ആളുകളെ കബളിപ്പിച്ച ഒരു നേതാവ് വേറെ ലോകത്തുണ്ടോ നമ്മൾ പറയും എന്നിട്ട് അതേ വൃത്തികേട് ഈ നൂറ്റാണ്ടിൽ ഇവിടെ ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടി പള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കരച്ചിൽ അഭിനയിക്കുകയും മൂക്ക് ചീറ്റുകയും അതിന് കൃത്യം ടൈമിങ്ങിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടേ കൊടുക്കാൻ പിന്നെ ഔലാദുകളെ ഏർപ്പാടാക്കുകയും ചെയ്ത് ചെങ്ങാതിന് എന്തെങ്കിലും പറയാ നാളെ ഒന്നാം ഞാനായിരിക്കും ഞാൻ വിട്ടേച്ചു പോകുന്നതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പക്ഷേ ഒഴിവാക്ക് പൂട്ടി ചേർക്കാൻ

എത്രയും പെട്ടെന്ന് അള്ളാന്റെ അടുത്തെത്താനുള്ള കൊതി ഇത്രയും സാധനം മൂപ്പിച്ച് അവനവൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സന്താനങ്ങളെ മുഴുവൻ അനാഥരാക്കി അവരെ കടത്തിൽ കൊണ്ട് തള്ളിയിട്ടിട്ടായാലും പെട്ടെന്ന് കിട്ടിയ വണ്ടിക്ക് കയറി ആദ്യത്തെ യുദ്ധത്തിൽ ഇറങ്ങി ഏറ്റവും മുന്നിൽ പോയി ഷഹീദായി നേരെ സ്വർഗത്തേക്ക് പോകാൻ കൊതിക്കുക എന്നതാണ് ഈമാനിന്റെ ലക്ഷണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി അടുത്തത് സ്വന്തം മകനേക്കാളും സ്വന്തം മുപ്പയെക്കാളും ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരെ അക്ഷരാർത്ഥത്തിന് പറഞ്ഞത് ഞാൻ പറയുന്നു മുഹമ്മദ് നബി എന്ന മനുഷ്യൻ ദൈവികമായ ഒരു പ്രേരണയാലും പ്രവർത്തിച്ചയാളല്ല എന്നും ആൾ ഒന്നാന്തരം ഒരു സ്വാർത്ഥനായ വ്യക്തിയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി ഒരു ജനതയെ മുഴുവൻ കബളിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നും അദ്ദേഹം ഉടായ്പായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റവാദം മതി എന്ത് നിങ്ങളുടെ സ്വന്തം മക്കളെക്കാളും ഉമ്മാനേക്കാളും വാപ്പാനേക്കാളും നിങ്ങളുടെ സഹോദരങ്ങളെക്കാളും നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങളുടെ ജീവനേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ശരിക്കുള്ള മുസ്ലിമാവില്ല എന്ന് ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം ആ വ്യക്തി ഉണ്ടായ്പാണ് എന്ന് ആലോചിക്കാൻ വേറെ ഒന്ന് വേറെ ഒരു തെളിവുങ്ങൾ അന്വേഷിക്കണ്ട ഈ വ്യക്തി ഇതേ ഊഹത്തിലാണ് പറഞ്ഞത് എന്ത് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അവർ സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും ഞാനും പോലും കൂട്ടുകാരായിരിക്കും അവർ എപ്പോ ശത്രു സൈന്യം വളയും പിടിക്കും എന്നുറപ്പായ ഘട്ടത്തിൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം അണികളിൽ ഏഴുപേരെ കുരുതി കൊടുത്തു മുഹമ്മദ് അവരെ പ്രേരിപ്പിച്ചത് ഞാൻ നാളെ സ്വർഗത്തിൽ അവരെ കൂട്ടുകാരായിരിക്കും എന്ന് പ്രേരിപ്പിച്ചിട്ടാണ് സ്വർഗം പറഞ്ഞ് സ്വർഗത്തിലെ വിഭവങ്ങൾ പറഞ്ഞ് അവിടെ കള്ളും പെണ്ണും പറഞ്ഞ് ആളുകളെ പ്രേരിപ്പിച്ച് ഇതുപോലെ മുഹമ്മദിനു വേണ്ടി ചാവാൻ സന്നദ്ധരായ ചാവേറുകളെ സൃഷ്ടിക്കുകയാണ് മുഹമ്മദ് അന്ന് ചെയ്തതെങ്കിൽ അതേ ആശയത്തിൻ്റെ രാഷ്ട്രീയ രൂപത്തിനു വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ഈ ഇദ്ദേഹത്തെ പോലെയുള്ള ൾ ചെയ്തോണ്ടിരിക്കുന്നു അന്നും ഭീകരതയാണ് ഈ ചെയ്യുന്നതും ഭീകരതയാണ് ഭീകരവാദത്തിനുള്ള പ്രോത്സാഹനമാണ് ആളുകളെ ജിഹാദിന് പ്രേരിപ്പിക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് വലുത് അതുകൊണ്ട് എന്ത് വേണം ഒമ്പത് പങ്ങന്മാരുണ്ട് അവരെ നോക്കണം അവരെ നന്നായി നോക്കണം അവരെ പരിപാലിക്കണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ യുദ്ധത്തിൽ ആദ്യം അദ്ദേഹമാണ് ആഗ്രഹമാണ് ആ പ്രാർത്ഥനയാണ് ഇങ്ങനെ എന്തിനാണ് കഷ്ടപ്പെടുന്ന സിറാജ് അൽ ഇസ്ലാം ബാലുശ്ശേരി താങ്കൾ യു എയിലാണ് എന്ന് താങ്കളുടെ പേരിപ്പൊ താഴെ എഴുതി കാണിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവിടെ അടുത്തല്ലേ യമൻ അടുത്തല്ലേ സിറിയ പോകണം മിസ്റ്റർ അവിടെ അടുത്തല്ലേ ഫലസ്തീൻ പോകണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിന് വേണ്ടി ഈ ലോഹയും ഈ അല്ലെങ്കിൽ ഈ കോട്ടും സൂട്ടും വരിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ട് മാതൃക കാണിക്കണം അല്ലാതെ മിമ്പറിൽ കയറി നിന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടി വന്ന വിശ്വാസികളെ ഹുത്തുബ എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ ഉള്ളിൽ വിളിച്ചിരുത്തിയിട്ട് ഇതുപോലെ തീവ്രവാദത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ജിഹാദിനു പ്രേരിപ്പിക്കുകയും ഷഹീദാവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത് കുടുംബത്തെയും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഇസ്ലാമിനേക്കാളും താഴെയാണെന്നും മുഹമ്മദ് നബിക്കും അള്ളാഹ്ക്കും വേണ്ടി മരിക്കലാണ് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമെന്നും അതാണ് ഈമാനിന്റെ പൂർണ്ണ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നതിന് പകരം കളഞ്ഞിട്ട് പോകണം മിസ്റ്റർ പള്ളിയുടെ ശീതള മുറിയിൽ ഇരുന്നിട്ട് പണിയെടുത്ത് കുടുംബം നോക്കാൻ വേണ്ടി യു എയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മലയാളികളായിട്ടുള്ള മനുഷ്യരെ ഇതുപോലെ തീവ്രവാദത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ട് നിങ്ങൾ പള്ളീൻ്റെ ഉള്ളിൽ സുഖശീതളയിൽ ഇരുന്ന് വീഡിയോ ചെയ്ത് കളിക്കാം ഇറങ്ങിപ്പോകണം ജിഹാദിന് എന്താ അബ്ദുൽ വാഹിബിനു ചെയ്തത് ഈ നിങ്ങളെ ഹുത്തപ കേട്ടിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ മൂല്യമാർക്ക് പറ്റൂലേ പോയിക്കൂടെ നിങ്ങൾക്ക് ഇവിടെ എം എം അക്ബർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ പ്രബോധനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ സ്കൂളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ ഐ എസ് ഐ റിക്രൂട്ട്മെന്റിൽ പോയി എന്നും ആ റിക്രൂട്ട്മെന്റിന് പ്രേരണ നടത്തിയിരുന്ന റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന ആളുമായിട്ട് പോലും എം എം അക്ബറിന്റെ പി സി സ്കൂളിന് നേരിട്ടുള്ള തന്നെ ബന്ധമുണ്ടായിരുന്നു എന്നും വിവരം പുറത്തു വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം എം എം അക്ബറിന്റെ മകൻ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ സുഖമായിട്ട് മോഡേൺ വിദ്യാഭ്യാസവും നേടി നല്ല രീതിയിൽ ജീവിക്കുകയാണ് എന്നിട്ട് ഇവർ സ്റ്റേജിലും സ്കൂളിലും പള്ളിന്റെ മെമ്പറിലും കയറിട്ട് ജിഹാദിന്റെ മഹത്വം പറയാ കുടുംബം നോക്കാതെ മരിച്ചു മരിച്ചുപോയയാളുടെ പുണ്യം പറയാ അയാൾക്ക് കിട്ടിയ പോരിശ പറയാ ഇത് അതിക്രമമാണെന്നും അക്രമമാണെന്നും ഇത് വൃത്തികേടാണെന്നും ഇത് തന്നെയാണ് ഭീകരവാദം എന്നും എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ അവിടെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് പറയാണ് എന്ന് തുള്ളി വരുന്ന ആളുകളുടെ നാക്ക് ഇളകുന്നില്ലേ നിങ്ങൾ ഇത് കാണുന്നില്ലേ ഇദ്ദേഹം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചക്ക് ജിഹാദിനെ പ്രേരിപ്പിക്കൽ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പ്രേരണ ആ മനസ്സ് വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കൽ അല്ലെങ്കിൽ എന്താണിത് നിങ്ങൾ പറയും ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേട്ട് പുറത്തിറങ്ങുമ്പോൾ ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നിടത്ത് ഏതെങ്കിലും ഒരു തീവ്രവാദ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ആളുകൾ ഏജന്റുമാര് അവിടെ നിന്ന് ഒന്ന് രണ്ട് ലഘുലേഖയും രണ്ട് സി ഡിയും കൊടുത്താൽ പ്രാക്ടിക്കലായിട്ട് ഇതാ ഉസ്താദ് ഇപ്പ പറഞ്ഞ ജിഹാദ് ചെയ്യാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന ഏതാവശ്യം വന്നാലും ഇസ്ലാമിനു വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ഞങ്ങൾ രൂപപ്പെടുത്തി വരുന്നുണ്ട് അതിന്റെ മുന്നിൽ നിന്ന് ആദ്യം മരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ ഈ നമ്പറിൽ മിസ് കോൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ നിന്നാൽ ഇതുപോലുള്ള പ്രസംഗം കേട്ട് ഒരു അഞ്ചോ പുറത്തിറങ്ങുന്ന പെട്ടുപോകില്ലേ അള്ളാഹ് ഉസ്മാന പറഞ്ഞില്ലേ പിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ഭാര്യമാർ കുടുംബക്കാർ നഷ്ടം സംഭവിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടം നിങ്ങളുടെ വീട് നിങ്ങളുടെ ധനം ഇതിനെ ഇതൊക്കെ നിങ്ങൾ അള്ളാഹുവിനെക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഇഷ്ടമാണെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന അള്ളാഹു ആ കൽപ്പനയുമായി കൽപനയുമായിരുന്ന അള്ളാഹിന്റെ അതാ പറഞ്ഞു അല്ലാ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ മക്കളും കുടുംബവും കൂട്ടുകാരും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ദുനിയാവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യവഹാരങ്ങളുമാണ് അള്ളാഹിന്റെ ദീനിനേക്കാളും നബിനെക്കാളും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരണം വരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയമെങ്കിൽ അള്ളാഹിന്റെ അതാപരണങ്ങൾ കാത്തിരുന്നോളിന്ന് അത്രേ അള്ളാഹിന്റെ ഭീഷണി ഈ അള്ളയും ഈ റസൂലും ഒക്കെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിലും ലളിതമായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആർക്കും പറ്റും തോന്നുന്നില്ല മുഹമ്മദ് അന്ന് ചെയ്തതും ഇദ്ദേഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ദീനിനു വേണ്ടി എന്ന പേരിൽ ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിക്കാൻ സുഹൃത്തുക്കളെ തീവ്രവാദത്തിന് പ്രേരിപ്പിക്കാൻ അത് മുഹമ്മദ് ചെയ്ത അതാണ് ഇന്ന് ഇദ്ദേഹം ചെയ്യുന്നതും അതാണ് രണ്ട് കാലത്തെയും ലക്ഷ്യം രണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ എട്ട് കാര്യങ്ങളുള്ള അദ്ദേഹം നോക്കണം കടങ്ങൾ അത് തീർക്കണം എന്നൊക്കെ അദ്ദേഹം നൽകുകയാണ്

ഈ ലോകത്തെ അദ്ദേഹം വളരെ നിസ്സാരമായി കണ്ടു റഹ്മാനായ റബ്ബിന്റെ ഏറ്റവും ഉന്നതമായതായി അതുകൊണ്ടാണ് ഒന്നുകൂടി മടങ്ങി വന്ന് ഷഹീദാവാൻ അദ്ദേഹം ആഗ്രഹിച്ചത് ദുനാവിന്റെ കാര്യങ്ങളൊക്കെ മകനെ ഏൽപ്പിക്കണം നീ നോക്കണം നോക്കണം നിങ്ങൾ നോക്കൂ ഒക്കെ ആ ഒരു സത്യസന്ധത ഈ സന്ദർഭത്തിലാണ് അബ്ദുള്ളയുടെ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ മകനെ വസീത്ത് ചെയ്ത് ഉണ്ടാക്കി വെച്ച മക്കളെയും ഉണ്ടാക്കി വെച്ച കടങ്ങളും ഒക്കെ മകനെ ഏൽപ്പിച്ചിട്ട് മകനെ ഇതൊക്കെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചുളുവിന് സ്വർഗത്തിൽ പോയി ഓക്കെ അങ്ങനെ പോയി അപ്പൊ ഈ മകൻ ഈ മകനു ഇതന്നെ ചെയ്യാം മക്കളെ വിട്ടു വെച്ചിട്ട് പിന്നെ ജിഹാദിന് പോയി സ്വർഗത്തിലേക്ക് പോയ വാപ്പാർക്ക് വാപ്പാന്റെ പിന്നാലെ പെങ്ങന്മാരെ നോക്കാതെ ജിഹാദിന് പോയി സ്വർഗത്തിക്ക് പോയാൽ എന്താണ് അല്ലെന്താ കുഴപ്പം പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തത് ഇദ്ദേഹം വാപ്പാന്റെ വസിയത്ത് നിറവേറ്റാൻ വേണ്ടി ഈ പെമ്മക്കളെ സംരക്ഷിക്കുകയാണ് പെങ്ങന്മാരെ സംരക്ഷിക്കുകയാണ് വാപ്പാന്റെ കടം വീട്ടാൻ ശ്രമിക്കുകയാണ് അതിനിടയിലാണ് വഴിയിൽ വെച്ച് വേറൊരു ദിവസം ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജാബിർ ബിൻ അബ്ദുള്ളയെ മുഹമ്മദ് കാണുന്നത് ഈ സന്ദർഭത്തിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു രംഗം ഉണ്ടാവുന്നത്

എന്താണ് പാവക്കുട്ടിയും കൊണ്ട് പോയിട്ട് കളിപ്പിക്കാനുള്ള ഒരു കുഞ്ഞു കുട്ടീനെ എനിക്ക് ആവശ്യം വാപ്പ വിട്ടേച്ച് പോയ ഒമ്പത് പെങ്ങന്മാരെ നോക്കാനും ഒരു ഉമ്മാനെയാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് ആ പ്രായത്തിലുള്ള ഒരു സ്ത്രീയാണ് നെബിയെ ഞാൻ കല്യാണം കഴിച്ചത് അല്ലാതെ ഈ ഒമ്പത് വാപ്പാന്റെ ഒമ്പത് പെൺകുട്ടികളുടെ കൂട്ടത്തിലേക്ക് എനിക്ക് പാവക്കുട്ടിയും കൊണ്ട് കളിക്കാൻ പ്രായത്തിലുള്ള ഒരു ചെറിയ കുട്ടീനെ അല്ല ആവശ്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചത് എന്ന് മുഹമ്മദിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടോളി ഞാൻ വെറുതെ പറഞ്ഞാലോ തോന്നുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ ഉപ്പ ഒമ്പത് പൊങ്ങന്മാരെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ കൂട്ടത്തിലേക്ക് ഒരു ഒരു ചെറിയ കുട്ടിയെ കൂടി ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നോക്കാൻ പ്രായമുള്ള സ്ത്രീയെ കഴിഞ്ഞ സന്ദർഭാണെന്ന് ആലോചിക്കണം ആയിഷ പാവക്കുട്ടിയും കൊണ്ട് കളിച്ച് മുഹമ്മദ് പിന്നെ വീട്ടിലുള്ള കാലം ആലോചിച്ച് നോക്കണം ആ സമയത്താണ് മുഹമ്മദിന്റെ മുഖത്ത് നോക്കിയിട്ട് ജാബിർ പറഞ്ഞത് എനിക്ക് എന്റെ വാപ്പാന്റെ മക്കളായിട്ടുള്ള ഒമ്പത് പങ്കന്മാരുടെ ഒരു ചെറിയ കൂടി കൂടിയല്ല ആവശ്യം എനിക്ക് അവരെയും കൂടി നോക്കാൻ പറ്റുന്ന ഈ പെങ്ങന്മാരെ കൂടി നോക്കാൻ പറ്റുന്ന ഒരാളാണ് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ മുതിർന്ന സ്ത്രീയെ കല്യാണം കഴിച്ചത് മുഹമ്മദ് നബി പിന്നെ പ്രത്യേകിച്ച് ഒന്നും മറുപടി പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ ഹദീസിൽ ബാക്കിയൊന്നും പറയുന്നില്ല ആ വാപ്പ പെങ്ങന്മാരെ നോക്കണം അവരെ നോക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം അതായിരുന്നു സഹാബികൾ അതായിരുന്നു സഹാബികൾ അപ്പൊ ഇവിടെ ജാബിർ എന്ന സഹാബിയെ കുറിച്ചല്ല ഇനി നമ്മൾ ഊന്നുന്നത് ജാബിർ വാപ്പാന്റെ വസീയത്ത് നിറവേറ്റാൻ വേണ്ടി പെങ്ങന്മാരെ സംരക്ഷിച്ചതല്ല സുഹൃത്തുക്കളെ ഇതിൽ നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ടത് അത് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു തരും ജാബിറിന്റെ വാപ്പ കാണിച്ച ഈ എന്തായിട്ട് പറയാ നിങ്ങൾ പറഞ്ഞോ ഈ അത്യാർത്തി എന്ന് ഞാൻ പറയുന്നുള്ളൂ ബാക്കി വാക്കുകൾ നിങ്ങൾക്ക് അവിടെ ചേർക്കാം ഇതിനെയാണ് മാതൃകയാക്കണം ആ സഹാബിനെയാണ് മാതൃകയാക്കേണ്ടത് ജാബിറിനെ ജാബിറിന്റെ വാപ്പാനെ അദ്ദേഹം പറയും ഇദ്ദേഹം പരസ്യമായി ആളുകളെ ജിഹാദിനു പ്രേരിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ കൂടി ഇദ്ദേഹം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇസ്ലാമിലേക്ക് മുൻകടന്നുവന്ന അൻസാറുകളും മഹത്വമേറിയതാണ് അവരുടെ ചരിത്രങ്ങൾ അവരുടെ കഥകൾ അവരുടെ സംഭവങ്ങൾ അവരുടെ ത്യാഗങ്ങൾ ഓരോ സഹാബിയിൽ നിന്നും നൂറ് കണക്കിന് ഗുണപാഠങ്ങൾ ലഭിക്കും അതുകൊണ്ടാണ് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠ ഹൃദയത്തിന്റെ ഉടമകളും ആ മഹാന്മാരായ സഹാബികളും ഇവിടെ ഒന്നുകൂടി പറയുന്നു സഹാബികൾ സഹാബികൾ എന്ന് പറയുമ്പോൾ ജാബിറിന്റെ ബാപ്പാന്റെ ബാക്കി വെച്ചതിനെ സംരക്ഷിക്കണമല്ല ജാബിറിന്റെ വാപ്പ യുദ്ധത്തിന് പോയി മരിച്ചത് ജിഹാദിന് പോയി മരിച്ചത് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അവരുടെ പാതയെ പിൻപറ്റുക അവർ ദീനിനെ സ്നേഹിച്ചതുപോലെ അവർ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുപോലെ ഈ മഹ്മാ വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുക എങ്കിൽ തീർച്ചയായും പ്രീതിയും പൊരുത്തവും നമുക്ക് ലോകത്തും ലഭിക്കും അപ്പം ജാബിറിന്റെ ചെയ്തതുപോലെ ജിഹാദിനിറങ്ങാനും മുന്നിൽ പോയി ഒന്നാമനായി മരിക്കാനും വീടും കുട്ടികളും കുടുംബവും ഒക്കെ വിട്ടിട്ടാണെങ്കിലും അള്ളാഹിന്റെ മാർഗത്തിൽ മരിക്കാനുള്ള കൊതി വളർത്താനും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ അവരുടെ പാത പിൻപറ്റാൻ അവരെ മാതൃകയാക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് പാവപ്പെട്ട വിശ്വാസികളെ മുന്നിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന പരസ്യമായ ജിഹാദിലേക്കുള്ള സായുധ വിപ്ലവത്തിൽ അണിചേരാനുള്ള പ്രേരണയല്ലെങ്കിൽ മറ്റെന്താണ് എന്ന് ഇതിനെ വിമർശിക്കാൻ ചങ്കുറപ്പുള്ളവർ ചങ്കൂറ്റമുള്ളവർ മുന്നോട്ട് വരണം ഇദ്ദേഹം ഈ പറഞ്ഞത് ജിഹാദിനുള്ള പ്രേരണയല്ലെങ്കിൽ സായുധ വിപ്ലവത്തിൽ അണിചേരാൻ അതിന് സന്നദ്ധനാവാൻ അതിൽ സജ്ജരാവാൻ വിശ്വാസികളെ വീടും കുടുംബവും ഒക്കെ ഇട്ടറിഞ്ഞ് യാത്ര ചെയ്തിട്ടാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി ആഗ്രഹിക്കണം എന്ന തീവ്രവാദത്തിലേക്കുള്ള പ്രേരണയല്ലെങ്കിൽ മറ്റെന്താ അറിയാവുന്നവർ പറഞ്ഞുതരും എന്തായാലും എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്നവർ കേരളത്തിൽ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർ ഇവിടെ എന്തൊക്കെ തരത്തിൽ ന്യായീകരിച്ച് വെളുപ്പിച്ച് പറഞ്ഞാലും ഇവരകമേക്ക് ചെയ്യുന്നത് ഈ പ്രവർത്തനമാണ് എന്നതിന് യു എ യിൽ പോകുമ്പോഴേയും വലിയ അവിടെ പ്രസംഗിക്കും പക്ഷെ കേരളത്തിൽ വന്നിട്ട് ഇതേപോലെ ഒരു പ്രസംഗങ്ങൾ നടത്തുമോ കാരണം ഇതുപോലെയുള്ള പ്രസംഗം നടത്താൻ സേഫാണ് അവിടുന്ന് ജിഹാദിന് പോകണം ആർക്കെങ്കിലും തോന്നിയാൽ എളുപ്പമാണ് അതിന് ചുറ്റും ഏത് സമയത്തും ഒരുങ്ങി ഇറങ്ങുന്ന മുസ്ലിം സൈനികരെ ആവശ്യമുള്ള പ്രദേശമാണ് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള കുറെ ഗ്രൂപ്പുകൾ അപ്പറേ ഉണ്ട് എന്നിട്ട് ഇതേ പ്രേരണ കേട്ടിട്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആരെങ്കിലും ഐ എസ് പോയ ഐ എസ് ഇസ്ലാമല്ലിബാൻ താലിബാൻ അല്ല ഇദ്ദേഹം പറയുന്നതും അവർ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ആ വാദമുള്ളവർ പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് വിശ്വാസികളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള തീവ്രവാദ ആശയങ്ങളിലേക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നമ്മുടെ നാടും വീടും കുടുംബവും കുട്ടികളും ഉറ്റവരും ഉടയവരും ഒക്കെ മറന്നുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ മരിച്ചു സ്വർഗം പോവാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ ഇങ്ങനെ ഉത്തേജിപ്പിക്കാൻ വരുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്ന ഇത്തരം പ്രഭാഷകരെയും ഇത്തരം പ്രബോധക വേഷം കെട്ടിയ ആളുകളെയും തിരിച്ചറിയുക വിശ്വാസികൾ തിരിച്ചറിയുക മക്കളുള്ള വിശ്വാസികളായിട്ടുള്ള രക്ഷിതാക്കൾ തിരിച്ചറിയുക മതത്തിന്റെ സംരക്ഷകരാണ് എന്ന് മേഞ്ഞി നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുക ഇതുപോലെയുള്ളവരുടെ ഇതുപോലെയുള്ള വിഷം ചീറ്റുന്ന വാക്കുകൾ അത് നിയന്ത്രിക്കാൻ അധികാരികൾ തയ്യാറാവുക അല്ലെങ്കിൽ വലിയ ദുരന്തം ഈ സമൂഹത്തിലുള്ള പല ആളുകളെയും ബാധിക്കും പല വിശ്വാസികളും ഇതുപോലെയുള്ള അപകടങ്ങളിൽ ചെന്നുപെടും ഇതുപോലെയുള്ള സ്വർഗം കൊതിമൂത്ത് ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ ചെന്നുപെടുന്നത് തടയാൻ ആവുന്നത് നമ്മൾ ചെയ്യുക ശബ്ദമുയർത്താൻ പറ്റുന്നവർ ശബ്ദമുയർത്തുക എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു